ഓക്സ്ഫോർഡ് അക്കാദമി ട്യൂഷൻ ഫോർ എസ്എസ്എൽസി 9th സ്റ്റാൻഡേർഡ് റെഗുലർ ആൻഡ് ഹോളിഡേ ബാച്ചസ് ശരാശരിക്കാരായ വിദ്യാർത്ഥികളെ പോലും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്ന അധ്യാപന രീതി നിങ്ങളുടെ അഡ്മിഷൻ ഇപ്പോൾ തന്നെ ഉറപ്പാക്കുക ഓക്സ്ഫോർഡ് അക്കാദമി ഹലോ ജെങ്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനൂഫ് മക്കളെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷയാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ പരീക്ഷയ്ക്ക് ഹിന്ദിയിൽ അതായത് 9th ക്ലാസ്സുകാരുടെ ഹിന്ദി പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഏതെങ്കിലും ഒരു കവിതയുടെ ആസ്വാദൻ ടിപ്പണി അതായത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ ആശയമെന്നോ എങ്ങനെ വേണമെങ്കിലും വരാം 4 മാർക്കിനാണ് മക്കളെ ഈ ചോദ്യം വരിക ഒരു പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ട്യൂഷൻ സെൻറ്ററിലോ അല്ലെങ്കിൽ കാക്കുല പരീക്ഷയ്ക്കൊക്കെ ഓണപരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ടാവും ഇത്തരത്തിലുള്ള ചോദ്യം അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് 3 കവിതകളാണുള്ളത് അല്ലേ 1 തൂഫാൻ അങ്കോർ ഗുമാദോ നാവിക എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഉണ്ട് അതായത് കൊടുങ്കാറ്റിന് നേരെ തുഴയൂ നാവിക എന്ന് പറഞ്ഞിട്ടുള്ളത് ആ ചാപ്റ്ററിന് സാധാരണ നിങ്ങൾക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെയാണ് കൂടുതൽ സഹീം ഇലാൻകരെ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെയാണ് കൂടുതൽ വരലേ അങ്ങനെ ആശയം ചോദിക്കാറില്ല എന്തായാലും എൻ്റെ ആശയം ഞാൻ തരണ്ട് പിന്നീട് പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കവിതകൾ എന്ന് പറഞ്ഞാൽ 1 അകാൽമേ സാരസ് എന്ന് പറഞ്ഞിട്ട് സാരസ പക്ഷികൾ വെള്ളം തേടി വരുന്ന ഒരു വെള്ളത്തിനെ കുറിച്ചും ക്ഷാമത്തെ കുറിച്ചൊക്കെ പറയുന്ന അകാൽ എന്ന് പറഞ്ഞാൽ ക്ഷാമം എന്നാണ് അർത്ഥം അപ്പൊ ക്ഷാമത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കവിതയാണ് പിന്നെ 2 ദീപ് ജലാവ് എന്ന് പറഞ്ഞിട്ട് ദീപം വിളക്ക് കത്തിക്കൂ എന്ന് പറഞ്ഞു കണ്ടിട്ടുള്ള ഒരു കവിതയാണ് ആ കവിതയുടെ ആശയമാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് പലതവണ നിങ്ങൾക്ക് അഫീലി എക്സാമിനും ഫൈനൽ എക്സാമിനും ഒക്കെ വന്നിട്ടുള്ള ഒരു കവിതയാണിത് അപ്പോൾ ഈ കവിതയുടെ ആസ്വാദന ടിപ്പണി നിങ്ങൾ എന്തായാലും പഠിക്കണം ഇതുപോലെ തന്നെ മറ്റു കവിതകളുടെ ആസ്വാദന ടിപ്പണി കൂടി നമ്മൾ തരും അപ്പം ഇതിലേതെങ്കിലും ഒരു കവിത ഉറപ്പാണ് നിങ്ങൾക്ക് 4 മാർക്കിന് നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരും ചിലപ്പോൾ 4 മാർക്കിന് അല്ല ചിലപ്പോൾ ഈ കവിതയും വരും അതേപോലെ തന്നെ മറ്റേ കവിതയിൽ ഏതെങ്കിലും ഒന്ന് മിക്കവാറും അകാൽമേ സാരസ് എന്നുള്ള കവിതയുടെയും ആശയം 2 ആശയങ്ങൾ ചോദിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ 8 മാർക്ക് നിങ്ങൾക്ക് കവിതയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതെന്തായാലും നിങ്ങൾ പഠിക്കുക വളരെ കുറച്ചുള്ളത് ഈ ഒരു ബോർഡിൽ കാണുന്ന ഈ ഒരു 5-10 സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ നന്നായിട്ടൊന്ന് മെനക്കെട്ട ഒരു 1/2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 1 അവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പഠിക്കുക എഴുതി പഠിക്കണം അല്ലെങ്കിൽ അക്ഷരത്തെറ്റുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം മക്കളെ അപ്പം നമുക്കറിയാം ത്രിലോചൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദിയിലെ പ്രശസ്തനായ ഒരു കവിയാണ് ഈ ദീപ് ജലാവ് എന്ന് പറഞ്ഞ കവിത എഴുതിയിട്ടുള്ളത് ഈ കവിതയിൽ പറയുന്നത് വേറൊന്നല്ല നമ്മൾ എല്ലാവർക്കും സ്നേഹം പകർന്നു കൊടുക്കുക ഈ ലോകം മുഴുവൻ സ്നേഹമാണ് അതുല്യമായ ധനം അല്ലേ അതാണ് കവി പ്രത്യേകം പറയുന്നത് നമുക്ക് ഈ ലോകത്ത് മറ്റൊരാൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും അതുല്യമായ നമുക്കൊരിക്കലും തുല്യതയില്ലാത്ത ഒരു ധനം എന്താണ് സമ്പത്താണ് സ്നേഹം അപ്പോൾ എല്ലായിടത്തും സ്നേഹഗീതങ്ങൾ അലയടിക്കട്ടെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കട്ടെ എല്ലായിടത്തും സ്നേഹത്തിൻ്റെ പ്രകാശം പരക്കട്ടെ എന്നാണ് നമ്മുടെ കവി എന്ത് ചെയ്യുന്ന ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതേപോലെ തന്നെ മനസ്സിലെ ദേഷ്യവികാരങ്ങളെയും കോപങ്ങളെയും ചതിയും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം വഞ്ചനയൊക്കെ എടുത്തു കളയണം അതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ബന്ധനങ്ങളാണ് എന്നാണ് കവി പറയുന്നത് അതൊക്കെ മാറ്റിയിട്ട് എല്ലാവരും പരസ്പരം സ്നേഹിക്കൂ എന്നാണ് ഈ കവിതയിലൂടെ കവി പറയുന്നത് അപ്പോൾ ഈ കവിതയുടെ ആശയം നമുക്ക് നോക്കാം സിമ്പിളാണ് അപ്പോൾ ഇത് മാത്രം ഒന്ന് പഠിച്ചാൽ മതി ഇത് തന്നെ പഠിച്ചാൽ മതിട്ടോ വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനൊന്ന് വായിച്ചതാ ശ്രദ്ധിക്കി ഹിന്ദി കെ പ്രമുഖ കവി ഹിന്ദിയിലെ പ്രസിദ്ധനായ കവി ശ്രീ ത്രിലോചൻ കെ ദ്വാരാ ലിഖാ ഹുവാ ഏക് സുന്ദർ കവിത ഹേ ദീപ് ജലാഹോ ശ്രീ ത്രിലോചൻ എന്ന് പറഞ്ഞ ആൾ എഴുതിയിട്ടുള്ള ഒരു സുന്ദരമായ കവിതയാണ് ദീപ് ജലാഹോ അപ്പൊ നമ്മൾ ഇത്രയും കവിയെ പരിചയപ്പെടുത്തി ഏകദേശം ഒരു 1/2 മാർക്കെങ്കിലും ഇവിടെ തന്നെ കിട്ടും പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കവിതയുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കണം ഇവിടെ ഞാൻ സൈഡിലെ കൊടുത്ത ഇത് നിങ്ങൾ എന്ത് ചെയ്യണം സെൻട്രലേക്ക് എഴുതാ എന്നിട്ട് അണ്ടർലൈൻ ചെയ്യുക എന്നിട്ട് വേണം കൊടുക്കാൻ കാരണം ഈ ഹെഡിങ്ങിന് തന്നെ നിങ്ങൾക്ക് 1/2 മാർക്ക് കിട്ടും അപ്പൊ ഹെഡിങ്ങും ഈ ഫസ്റ്റ് സെന്റൻസും കൂടി ആയാൽ തന്നെ 1 മാർക്കോളായല്ലോ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ആശയങ്ങളൊക്കെയാണ് പറയുന്നത് ശ്രദ്ധിക്കുക ഈ കവിതാസേ ഈ കവിതയിലൂടെ കവി ഹമാരേ കവി സോറി ഹമാരല്ല ഹംസേ അല്ലെ നമ്മോട് എന്ത് ചെയ്യാണ് പറയുകയാണെന്ത് ബുരായി ബുരായി എന്ന് പറഞ്ഞാൽ തിന്മ എന്നാണ് അർത്ഥം അതേപോലെ തന്നെ ശത്രുത പിന്നെ അഹങ്കാർ അഹങ്കാർ എന്ന് പറഞ്ഞാൽ അഹങ്കാരം പിന്നെ അന്യായം അതേപോലെ ചൽച്ചൽ എന്ന് പറഞ്ഞാൽ ചതി തുടങ്ങിയിട്ടുള്ള ആദി ബുരി ഭാവനായൻ തെറ്റായ ചിന്തകൾ ഭാവന എന്ന് പറഞ്ഞാൽ ചിന്തകൾ എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മുടെ മനസ്സിലുള്ള ഇത്തരത്തിലുള്ള തിന്മകളൊക്കെ എന്ത് ചെയ്യണം ചോടിനേക്കി കത്തേഹേ ചോടിനാന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എല്ലാം ഉപേക്ഷിക്കാനാണ് ഈ കവി ഈ കവിതയിലൂടെ നമ്മളോട് ആവശ്യപ്പെടുന്നത് അല്ലേ അപ്പോൾ എന്തൊക്കെയാണ് നമ്മളോട് തിന്മ ഒഴിവാക്കാൻ പറയുന്നത് ബുരായി ശത്രുത അഹങ്കാർ അന്യായി ചല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി പഠിക്കാൻ കഴിയില്ലെങ്കിൽ ഇത് ഏതെങ്കിലും 2-3 എണ്ണം പഠിച്ചാൽ മതി 2 എണ്ണമെങ്കിലും പഠിച്ചാൽ മതി ഇപ്പൊ ബുരായി ശത്രുത ആദിക്ക് എന്താ ആദി ബുരി ഭാവനക്ക് ചോടിനേക്ക് കത്തേഹേ അപ്പൊ കവി നമ്മളോട് ഈ പറഞ്ഞിട്ടുള്ള വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഒഴിവാക്കണമെന്നാണ് പറയുന്നത് ദെൻ കവിക്കെ മത്തുമേ കവിയുടെ അഭിപ്രായത്തിൽ മത്ത് എന്നാണ് അഭിപ്രായം കേട്ടോ അപ്പൊ കവിയുടെ അഭിപ്രായത്തിൽ സബ് മൻകെ ബന്ധൻ ഹേ അതായത് ഏ സബ് കേട്ടോ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മൻകെ ബന്ധൻ ഹേ മനസ്സിന്റെ ബന്ധനങ്ങളാണെന്നാണ് പറഞ്ഞത് അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് കവി ഈ കവിത എന്നൊരു 1 മാർക്കിനൊക്കെ ചോദിക്കും മനസ്സിന്റെ ബന്ധനങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഇതൊക്കെയാണ് ആൻസർ ബുരായി ശത്രുത അഹങ്കാർ അന്യ ഇതൊക്കെയാണ് മനസ്സിന്റെ ബന്ധനങ്ങൾ മനസ്സിനെ മറ്റുള്ള നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാനുള്ള തടസ്സങ്ങൾ മറ്റൊരാളുമായിട്ട് ഫ്രീ ആയിട്ട് സംസാരിക്കാനുള്ള തടസ്സങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ചതിയും വഞ്ചനയും കളവും അസൂയയും അഹങ്കാരക്കള്ളും കൊണ്ടാണ് അല്ലേ അപ്പൊ അതൊക്കെ ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ മൈൻഡ് ഫ്രീ ആയി അല്ലെ എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് തോന്നും ദെൻ ഹം ജറൂർ ഇൻസേ മുക്ത് കർണ ചാഹിയെ തീർച്ചയായും ജറൂർ എന്ന് പറഞ്ഞാൽ
തീർച്ചയായും അർത്ഥം. അപ്പോൾ നമ്മൾ തീർച്ചയായും ഇസേ ഇല്ലേ ഇൻസേ അതായത് ഈ പറഞ്ഞവയിൽ നിന്നൊക്കെ ഈ ചതിയിൽ നിന്നും അഹങ്കാരത്തിൽ നിന്നും ഇങ്ങനെയുള്ള തെറ്റായ ചിന്തകളിൽ നിന്നൊക്കെ മുക്തകർണ ചാഹിയ മുക്തകർണ മോചിതരാവണം അല്ലെങ്കിൽ മുക്തരാവണം അല്ലേ അവ മുക്തരാവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ കവിതയിൽ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഇനി കവിതയിലെ പ്രധാനപ്പെട്ട സെൻറ്റൻസുകളുടെ മീനിങ് ആണ് അടുത്ത സെൻറ്റൻസിലുള്ളത്. കവിതയിൽ ഏത് വരി തരികയാണെങ്കിലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു 4 വരി തന്നിട്ടൊക്കെ നിങ്ങളോട് ആശയം ചോദിക്കുക. ഏത് വരി തരികയാണെങ്കിലും നിങ്ങൾ ഇതേ ആശയം തന്നെ എഴുതി വെച്ചാൽ മതിയുടെ മക്കളെ. അപ്പോൾ നോക്കാം രണ്ടാമത്തെ പാരഗ്രാഫിൽ കവി കഹത്തേഹേ കവി പറയുകയാണ് എന്താ പറയുന്നത് സ്നേഹ അതുൽ ധൻഹേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സ്നേഹം അതുല്യമായ ധനമാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് ചിലപ്പം വൺ വേർഡ് ക്വസ്റ്റ്യൻ വേറെ ചോദിക്കും ഈ കവിയുടെ അഭിപ്രായത്തിൽ അതുല്യമായ ധനം എന്താണെന്ന് ചോദിക്കും. അപ്പം എന്താ അതുല്യമായ ധനം സ്നേഹമാണ് അല്ലേ. അപ്പം സ്നേഹം എഴുതി വെച്ചാൽ ഒരു മാർക്ക് കിട്ടും. ഇനി അതെല്ലാം ചിലപ്പോൾ അതുൽ ധൻ എന്ന് എന്നിട്ട് ഇതിലെ വിശേഷണ ശബ്ദ ചുനക്കറിലേക്ക് എന്ന് വയ്ക്കും. ഇതിലെ വിശേഷണം ഏതാണ് നമുക്കറിയാം. ഒരു സെൻറ്റൻസിലെ വിശേഷണം എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് വാക്ക് എന്തെങ്കിലും വിശേഷണം ചോദിച്ചാൽ അതിൻ്റെ ഫസ്റ്റത്തെ വാക്കായിരിക്കും. അപ്പം അതുൽ ധൻ എന്നുള്ളതിന് വിശേഷണം കൊടുത്താൽ എന്താ അതുല്യമായ ധനം അല്ലേ. അപ്പോൾ ഊഞ്ചാപ്പേട് എന്ന് പറഞ്ഞാൽ ഉയരമുള്ള മരം എന്നല്ലേ. അപ്പം അതിന് വിശേഷണം എന്താ ഊഞ്ച അല്ലേ. അച്ചാലെടുക്ക നല്ല കുട്ടി. അപ്പം അതിന് വിശേഷണം ഏതാ അച്ഛ അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ വേർഡായിരിക്കും വിശേഷണം എന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ദെൻ സ്നേഹ ഗീതോം കോ ലഹരാക്കർ സ്നേഹഗീതങ്ങളെ അലയടിച്ചുകൊണ്ട് ലഹര എന്ന് പറഞ്ഞെന്താ അലയടിക്കുക. അപ്പം എല്ലായിടത്തും സ്നേഹഗീതങ്ങൾ അലയടിപ്പിച്ചുകൊണ്ട് ഹമേം ഇസ് ധർത്തിക്കോ ധന്യപനായെ നമ്മൾ ഈ ഭൂമിയെ ധർത്തി എന്ന് പറഞ്ഞാൽ ഭൂമി എന്നാണ് അർത്ഥം. ഈ ഭൂമിയെ എന്ത് ചെയ്യണം ധന്യപനായെ ധന്യമാക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ കവി പറയണത് നമ്മളോട് എല്ലായിടത്തും സ്നേഹഗീതങ്ങൾ എല്ലാവർക്കും പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയെ ധന്യമാക്കണം അനുഗ്രഹിക്കണം എന്ന് പറയാണ്. ദെൻ കൽ തക്കേ കർമ്മയോഗക്കോ ഹമേം ചഹം ഭൂലേ ഭൂല എന്ന് പറഞ്ഞാൽ മറക്കുക. അപ്പൊ നമ്മൾ മറക്കണം ഹം ഭൂലേ നമ്മൾ മറക്കണം. എന്താ മറക്കേണ്ടത് കൽ തക്കേ ഇന്നലെ വരെയുള്ള കർമ്മയോഗങ്ങളെ. അപ്പൊ ഇന്നലെ വരെ നമ്മൾ ഒരുപാട് വേണ്ടാത്ത കാര്യങ്ങളും വേണ്ടാത്ത ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കാം. അതെല്ലാം നമ്മൾ മറക്കുക അതെല്ലാം നമ്മൾ ഒഴിവാക്കുക എന്നിട്ട് എല്ലാവരെയും സ്നേഹിക്കുക അല്ലേ. ദെൻ ജീവൻ രൂപി ഫൂൾ അപ്പിനി സുഗന്ധ ഫൈലായേം ജീവൻ രൂപി ഫൂൾ എന്ന് പറഞ്ഞ ഫൂൾ എന്ന് പറഞ്ഞാൽ പൂവ്. അപ്പൊ ഇവിടെ പൂവായിട്ട് എന്തിനെ കമ്പയർ ചെയ്ത് ജീവിതത്തെയാണ് ജീവൻ രൂപി ഫൂൾ ജീവിതമാകുന്ന പൂവ് എന്താവണമെന്ന പറഞ്ഞത് അപ്പിനി സുഗന്ധ ഫൈലായേ തന്റെ സുഗന്ധം വിടർത്തട്ടെ എന്ന്. അപ്പം ഈ ജീവിതത്തെ ഒരു പൂവിനോട് ഒരു പുഷ്പത്തോടാണ് സങ്കല്പിക്കുന്നത്. അപ്പം ഈ ജീവിതം മുഴുവൻ സുഗന്ധപൂരിതമാകട്ടെ ഒരു പൂ പോലെ സുഗന്ധപൂരിതമാകട്ടെ എന്നാണ് കവി പറയുന്നത് അല്ലേ. ദെൻ ആകാശ് കെ ചോട്ടെ ചോട്ടെ താരേ ബി അപ്പിനെ ദുർബൽ ജ്യോതി പസാരേ ദുർബൽ ജ്യോതി എന്ന് പറഞ്ഞാൽ വെളിച്ചം എന്നാണ് അർത്ഥം അല്ലേ. വെളിച്ചത്തിന് രോഷ്ണി പ്രകാശ് ഇങ്ങനെയൊക്കെയുള്ള പല വാക്കുകളുണ്ട്. ചിലപ്പോൾ സമാനാർത്ഥി പദമൊക്കെ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരു മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ ജ്യോതി എന്നുള്ള വാക്കിൻ്റെ സമാനാർത്ഥി പദങ്ങളാണ് രോഷ്ണി അല്ലെങ്കിൽ പ്രകാശ് പിന്നെ കിരൺ ഇങ്ങനൊക്കെ വാക്കുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പ്രകാശം എന്നാണ് അർത്ഥം എന്ന് മനസ്സിലാക്കുക കേട്ടോ. പ്രകാശ കിരണം എന്ന് കേട്ടില്ല. അപ്പോൾ പ്രകാശ് കിരൺ ഇതൊക്കെ വെളിച്ചം എന്നാണ് അർത്ഥം. അപ്പം ഇവിടെ ദുർബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർബലമായ അർത്ഥം. അപ്പൊ ദുർബൽ ജ്യോതി എന്നുള്ള വിശേഷണം അതിന് വിശേഷണം ഏതാണ് ദുർബലാണ് അല്ലെ. ദുർബലമായ പ്രകാശം പസാര എന്നാണ് വ്യാപിപ്പിക്കുന്നു. അപ്പം ആരാണ് വ്യാപിപ്പിക്കുന്ന ദുർബലമായ പ്രകാശം ചോട്ടെ ചോട്ടെ താരേ താരേ എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ എന്നാണ് അർത്ഥം. അപ്പം ആകാശ് കെ ചോട്ടെ ചോട്ടെ താരേ ആകാശത്തിലെ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് അപ്പനെ ദുർബൽ ജ്യോതി പസാരേ തന്റെ ദുർബലമായ നമുക്കറിയാം നക്ഷത്രങ്ങൾ വളരെ ഉയരത്തിലായതുകൊണ്ട് അതിന്റെ വെളിച്ചം നമ്മുടെ ഭൂമിയിൽ കുറച്ചേ കിട്ടുള്ളൂ അല്ലേ. പക്ഷെ എന്നിട്ട് പോലും ആ കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങളുടെ വെളിച്ചം നമ്മുടെ ഭൂമിയിൽ ഒരു വെളിച്ചമായിട്ട് മാറുന്നുണ്ടല്ലോ. അപ്പൊ ആ ഒരു കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ പോലും തന്റെ ദുർബലമായ പ്രകാശം വ്യാപിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മളോടും എന്ത് ചെയ്യാൻ പറയാണ് എല്ലാവരെയും സ്നേഹിച്ച് എല്ലാവരിലേക്കും സ്നേഹത്തിന്റെ വെളിച്ചം പകർത്താൻ പറയാണ്. ദെൻ ഹമയം അന്ധകാർക്കോ ഹാർ നഹി സക്തേ അപ്പൊ കവി തന്നെ സമ്മതിക്കുന്നുണ്ട് എന്താ ഹമയം നമുക്ക് അന്ധകാർക്കോ അന്ധകാരം എന്ന് പറഞ്ഞാൽ ഇരുട്ട് ഇരുട്ടിന് എന്ത് ചെയ്യാൻ കഴിയില്ല ഹാർ നഹി സക്തേ ഹാർണെന്ന് പറഞ്ഞാൽ എന്താ തോൽപ്പിക്കുക ജയിക്കുക എന്നാണ് ജയിക്കുക അല്ലേ. അപ്പൊ നമുക്ക് ഒരിക്കലും ഇരുട്ടിനെ തോൽപ്പിക്കാനൊന്നും പറ്റില്ല ഇരുട്ട് ഭയങ്കര പവർഫുൾ ആണല്ലോ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ലേക്കിൻ പക്ഷേ സ്നേഹരൂപി ജ്വാലാസേ സ്നേഹത്തിന്റെ രൂപത്തിലുള്ള പ്രകാശം കൊണ്ട് ജ്വാല എന്ന് പറഞ്ഞ പ്രകാശം അല്ലേ. അപ്പോ സ്നേഹമാകുന്ന പ്രകാശം കൊണ്ട് ഹമയും സപ്പുക്കേ മന്മേം ഖുഷീബനായേ സക്തേ എല്ലാവരുടെ മനസ്സിലും നമുക്ക് സന്തോഷം പകർത്താൻ കഴിയും. അപ്പൊ നമുക്ക് ഇരുട്ടിന് അന്ധകാരത്തകറ്റാനൊന്നും കഴിയില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞത് എല്ലാവരുടെ മനസ്സിലും സന്തോഷം നിറയ്ക്കാനും സ്നേഹം നിറയ്ക്കാനും നമുക്ക് സാധിക്കും. എന്തുകൊണ്ട് സ്നേഹം പകർന്നു കൊടുത്തിന് സ്നേഹമാകുന്ന പ്രകാശം പകർന്നു കൊടുത്തുകൊണ്ട്. ദെൻ ഈ കവിത ഈ കവിതക്കെ മാധ്യമം ഈ കവിതയുടെ മാധ്യമത്തിലൂടെ കവി സബീസെ പ്യാർ കർണെ എല്ലാവരെയും എന്ത് ചെയ്യാനാണ് പ്രേമിക്കാൻ സ്നേഹിക്കാനും മറ്റുള്ളവർക്കിടയിൽ എന്ത് പകർന്നു കൊടുക്കുക. അപ്പൊ എല്ലാവരെയും സ്നേഹിക്കാനും മറ്റുള്ളവർക്കിടയിൽ സന്തോഷം പകർന്നു കൊടുക്കാനുമുള്ള ഒരു നല്ല സന്ദേശമാണ് കവി ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്നത്. അപ്പൊ മക്കളെ സംഭവം ക്ലിയർ ആയില്ലേ. അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള വളരെ കുറച്ചേ ഉള്ളൂ. ഇത്രയും സാധനം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് ഏതാണ്
ഉണ്ടാവുന്നുണ്ട് ഉറപ്പിക്കാം. മിക്കവാറും ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വരിക. ഇനി അടുത്ത വീഡിയോയിലൂടെ നമ്മൾ അകാൽമേ സാരസ് എന്ന് പറഞ്ഞ കവിതയുടെ ടിപ്പണി തരുന്നതായിരിക്കും, അതുകൂടി നിങ്ങൾ പഠിക്കുക. ചിലപ്പോൾ ഇത് രണ്ടും പരീക്ഷയ്ക്ക് വരും, അപ്പം നിങ്ങൾക്ക് 8 മാർക്കിൻ്റെ സ്കോർ ചെയ്യാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, നമ്മളിങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നതുകൊണ്ട് നിങ്ങൾ നമുക്ക് ചെയ്തു തരേണ്ടത് വീഡിയോ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക, പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. 10ാം ക്ലാസ്സിലൊക്കെ നമുക്ക് കാണണം അല്ലേ, +1-ലും +2-ലും നമുക്ക് കാണണം. അപ്പോൾ പരമാവധി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.